ൂടെത്മാവോടും കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള അധ്യായം ഒന്ന് ആ ദിവസങ്ങളിൽ മറിയം യൂദിയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ അവളുദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവിന്റെ സുവിശേഷം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ആദ്യ വായന ഉത്തമഗീതത്തിൽ നമുക്കറിയാം ഒരു പ്രേമ കാവ്യമാണ് ഉത്തമഗീതം അതായത് വായന നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല വായനയിൽ എന്താണ് പറയുന്നത് എൻ്റെ പ്രിയതമയെ കാണുവാൻ വരുന്നവൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുതിച്ചു ചാടി അല്ലെ എൻ്റെ പ്രിയൻ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും വരുന്നു ചെറുതൊക്കെ ചെറുതായിരിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാവ്യം അല്ലെങ്കിൽ ഒരു ലവ് ലെറ്റർ കൃത്യം പച്ചക്കു പറഞ്ഞ ലവ് ലെറ്റർ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ ഇന്ന് ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം ദൈവം തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു ദൈവവും തന്റെ ജനങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം വിളിച്ചു പറയുന്നതാണ് ഉത്തമഗീതം ഹോസിയായുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ദൈവം പറയുന്നുണ്ട് അന്ന് നിങ്ങൾ എന്നെ നിങ്ങളുടെ പ്രിയതമൻ എന്ന് വിളിക്കും നിങ്ങളുടെ ലവർ എന്ന് നിങ്ങൾ എന്നെ വിളിക്കും അത് ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുതിച്ചു ചാടിയും തുള്ളിച്ചാടിയും നമ്മളെ കാണാൻ വരുന്ന സമയമാണ് ഈ ക്രിസ്മസ് കാലം യോഹനാന്റെ സുവിശേഷം മൂന്ന് പതിനാറ് നമുക്കെല്ലാം അറിയാം ദൈവം നമ്മോട് കാണിക്കുന്ന അനന്തമായ സ്നേഹം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു ആ നമ്മളെ കാണാൻ വരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അതിന് സുവിശേഷത്തിൽ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണാം കർത്താവ് ഒരാളെ കാണാൻ പോകുന്നുണ്ട് ആരെയാണ് സ്നാപക സ്നാപകയോഹനാനെ ആ കർത്താവിനെ കണ്ടുമുട്ടുന്ന സ്നാപക സ്നാപകയോഹനാൻ അവിടെ തുള്ളിച്ചാടുന്ന നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഒത്തിരി ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ ക്രിസ്മസ് എത്തിച്ചേരാൻ നമ്മളെ കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് കർത്താവ് പിറക്കുവാനായിട്ടുള്ള നമ്മുടെ ഒരുക്കങ്ങൾ എത്രമാത്രം ആഴമേറിയതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം തൻ്റെ ഏറ്റവും പ്രിയതമനെ കാത്തിരിക്കുന്ന വധുവിനെ പോലെയാണോ നമ്മുടെ ഉള്ളിലുള്ളൊരു കാത്തിരിപ്പ് എല്ലാ വർഷവും വരുന്നതല്ലേ ഈ വർഷം ഡിസംബർ ആവുമ്പോൾ ക്രിസ്മസ് വരും സ്റ്റാർ തൂക്കും ബലൂൺ വീർപ്പിക്കും പുൽക്കൂടം ഉണ്ടാക്കും ക്രിസ്മസ് കടന്നു പോകും അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ക്രിസ്മസ് ആഘോഷം കർത്താവിന് വേണ്ടി ദാഹത്തോടെ സ്നേഹത്തോടെ കാത്തിരിക്കുവാൻ എൻ്റെ ആത്മാവിന് സാധിക്കുന്നുണ്ടോ എനിക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ചോദിച്ചു നോക്കണം കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വരുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാതെ ദൈവസ്നേഹം ദൈവം നമ്മോട് കാണിച്ച ഒരു വലിയ സ്നേഹത്തിന്റെ ആഴം നമ്മൾ ചിന്തിക്കണം എന്റെ ദൈവം എന്നെ തേടി വരുന്ന സമയമാണ് ക്രിസ്തുമസ് ആ ഞാൻ ദൈവം എനിക്ക് വേണ്ടി വരുമ്പോൾ സന്തോഷത്താൽ കുതിച്ചു ചാടണ്ടേ പ്രതിവചന സങ്കീർത്തനം അത് തന്നെയാണ് നമ്മൾ വായിച്ചത് ആനന്ദമാണ് നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുക ദൈവം നിങ്ങളടുക്കിലേക്ക് വരുന്നു നമ്മുടെ ജീവിത രീതികൾ നമ്മുടെ ജീവിത ക്രമങ്ങൾ നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്റെ ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്തു വെക്കും കുറേ കാലം കൂടി നമുക്ക് ഒത്തിരി അടപ്പമുള്ള നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കും നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കിടക്ക പിരിക്കും വീട്ടിലെ ക്രമീകരണങ്ങൾ നടത്തും കാരണം അതൊക്കെ നമ്മുടെ സ്നേഹത്തെയാണ് വിളിച്ചു പറയുന്നത് ഇന്ന് കർത്താവ് എന്നെ കാണാൻ വരുമ്പോൾ ഞാനും നിങ്ങളും എന്തു ചെയ്യുന്നു എന്നൊരു വലിയ ചോദ്യമാണ് കർത്താവ് വരുമ്പോൾ കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് ദൈവത്തിന് കാണാൻ സാധിക്കുമോ എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാപകഹനം കുതിച്ചു ചാടുകയാണ് കർത്താവിൻ്റെ ആ ഒരു സാമീപ്യം തിരിച്ചറിഞ്ഞ് എലിസബത്തിനെ പോലെ ഞാനും നിങ്ങളും ഇന്ന് ദൈവസന്നദ്ധിയിൽ ചോദിക്കണം എൻ്റെ ദൈവം എന്നെ തേടി വരാൻ ഞാൻ ആരാണ് എലിസബത്ത് ചോദിക്കുന്നുണ്ട് പരിശുദ്ധീയമ്മയുടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ ഞാൻ ആരാണ് നമ്മൾ ആരാണ് എന്നുള്ളൊരു ആഴമേലി ചോദ്യം നമുക്കുണ്ടാവട്ടെ എല്ലാത്തിനും ഉപരി പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലിസബത്ത് പറയുന്ന വചനം ഇതാണ് കർത്താവ് അരുൾ ചെയ്തു കർത്താവ് നിറവേറുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യപതി കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പ്രിയപ്പെട്ടവർ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ച് നോക്കാം എൻ്റെ ദൈവം എനിക്ക് ഒത്തിരിയേറെ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആ കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് മുന്നേറാൻ സാധിക്കുന്നുണ്ടോ കർത്താവിനോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ കൂടെ എന്നാളും ഉണ്ടാകുമെന്ന് പറഞ്ഞ കർത്താവ് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം ഈ ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങുന്ന സമയം പ്രിയപ്പെട്ടവരെ കർത്താവ് എന്നെ കാണാനായിട്ട് കുതിച്ചു ചാടിയും ഒക്കെ വരുന്നുണ്ട് കർത്താവ് എന്നെ കാണുവാൻ എന്നോട് കൂടെ ആയിരിക്കുവാൻ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇഷ്ടത്തെ പ്രതിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ആ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കട്ടെ നമുക്ക് നമ്മൾ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു ലവർ നമുക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി എന്തോരം ത്യാഗങ്ങളും നമ്മൾ എടുക്കും എനിക്കറിയാം കാമുകയും കാമുകന്മാർ തമ്മിൽ പരസ്പരം കാണാനും വർത്താനം പറയാനും പരസ്പരം ആശ്വസിപ്പിക്കുവാനും കരുതാനും ഒക്കെ ഒത്തിരി ത്യാഗങ്ങളാണ് എടുക്കുന്നത് രാത്രി എന്നില്ല പകലെന്നില്ല സമയനഷ്ടമെന്നില്ല ധനനഷ്ടമെന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ആളെ പ്രിയപ്പെട്ടവളെ പ്രിയപ്പെട്ടവനെ പ്രീതിപ്പെടുത്താനായിട്ട് ഏത് ത്യാഗവും സഹിക്കുവാൻ അവർ തയ്യാറാകുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് എന്തൊക്കെ ത്യാഗങ്ങൾ എടുക്കാൻ പറ്റും എന്തൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താൻ പറ്റും ആ സ്നേഹത്തിൻ്റെ ആഴം ഈ ക്രിസ്മസിൽ പ്രതിഫലിക്കാനിടയാകട്ടെ ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമേ